ഹലോ, വെൽക്കം ബാക്ക് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. ഈ വർഷത്തെ നമ്മുടെ ആദ്യത്തെ വീഡിയോ ആണ്. എല്ലാ വീക്കും ഞാൻ ആ വീക്കിലെടുക്കുന്ന ഓപ്ഷൻ സെല്ലിങ്ങിൻ്റെ വീഡിയോസ് വ്യാഴാഴ്ച വൈകുന്നേരം അല്ലെങ്കിൽ വെള്ളിയാഴ്ച ആയിട്ട് അപ്ലോഡ് ചെയ്യാറുണ്ട്. അപ്പോൾ ഓപ്ഷൻ സെല്ലിങ് ചെയ്യുന്നവർ വീഡിയോ മുഴുവനായിട്ടും കാണുക. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്തെടുത്തിരിക്കുന്നത് നിഫ്റ്റിക്കകത്താണ്. നിഫ്റ്റിക്കകത്ത് ഒരു അയൺ കോണ്ടോർ ഓപ്ഷൻ സെല്ലിങ് ആണ് ഈ വീക്ക് എടുക്കുന്നത്. എല്ലാ വീക്കും അയൺ കോണ്ടോർ തന്നെയാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ എന്തായാലും ഞാൻ എടുത്ത പൊസിഷൻസ് നോക്കാം. താഴെ 17800, അതുപോലെ മുകളിൽ 18550. അതാണ് ഞാൻ ഈ വീക്കിൽ എടുക്കുന്ന അയൺ കോണ്ടോർ എൻട്രി. അതിന് 150.7 ഹെഡ്ജ് പൊസിഷനാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ടൈം ഇപ്പോൾ 12:30 ആയിട്ടുണ്ട്. ഞാൻ രാവിലെ 10:00 കോൾ സൈഡ് എൻട്രി എടുത്തിരുന്നു, പിന്നെ ഒന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് പുട്ട് സൈഡ് എൻട്രി എടുത്തത്. അതിനുശേഷം മാർക്കറ്റ് ജസ്റ്റ് ഒന്ന് ഫോളോ ആയ ടൈമിൽ ഞാൻ എൻ്റെ കോൾ സൈഡ് പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. 18550 പ്രോഫിറ്റ് ബുക്ക് ചെയ്തു. അതിനുശേഷം 18500 ഒന്ന് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. രാവിലെ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ തിരക്കിലായി പോയിരുന്നു, അതുകൊണ്ടാണ് അങ്ങനെ ഒരു ഡിലേ അതിനകത്ത് വന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മൾ പൊസിഷൻസ് നോക്കാം. ഓപ്ഷനകത്താണ് പ്രോബിലിറ്റി 88%, മാക്സിമം പ്രോഫിറ്റ് എന്ന് പറയുന്നത് 6440, ക്യാപിറ്റലിൻ്റെ ഏകദേശം 0.92% ഈ ട്രേഡിനകത്ത് നമുക്ക് പ്രോഫിറ്റ് ആയിട്ട് ലഭിക്കും. ഇപ്പോൾ ഒരു 1200-1300 റുപ്പീസിൻ്റെ പ്രോഫിറ്റ് കറൻ്റ് റണ്ണിങ് ആണ്. നേരത്തെ 550 നമ്മൾ 8000 പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും വെയിറ്റ് ചെയ്യാം. വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ബാക്കി നോക്കാം. ടൈം ഇപ്പോൾ 12:36 ആയിട്ടുണ്ട്. ഇപ്പോൾ സമയം 2:40 ആയിട്ടുണ്ട്. നമുക്ക് കാണാം 14:40 എന്ന് പറയുമ്പോൾ 2:40 ആയിട്ടുണ്ട്. മാർക്കറ്റ് ഒന്ന് ഫോളോ ചെയ്തതിന് ശേഷം വീണ്ടും നല്ലൊരു റിക്കവറി വന്നിട്ടുണ്ട്. ഇന്നത്തെ ഡേ ഹൈയിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ എൻ്റെ 17800 പുട്ടിനകത്ത് പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. 1600 റുപ്പീസിൻ്റെ പ്രോഫിറ്റ് ബുക്ക് ചെയ്തു. അതിനുശേഷം 17900 ഞാൻ ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. 6 rupees 10 paisa എൻട്രി ചെയ്ത്. അതുപോലെ തന്നെ 18500 6 rupees 20 paisa എൻട്രി എടുത്തിട്ടുണ്ട്. നമ്മുടെ പൊസിഷൻ നോക്കാം. ഇതാണ് നമ്മൾ പേ ഓഫ് ചാർട്ട്. ഈ ട്രേഡിനകത്ത് നമ്മുടെ പ്രോഫിറ്റ് കൂടിയിട്ടുണ്ട്. 7920 പ്രോബിലിറ്റി 85%, ക്യാപിറ്റലിൽ 1.13% പ്രോബിലിറ്റിയിൽ നമുക്ക് 7920 നമുക്ക് ഈ വീക്ക് പ്രോഫിറ്റ് ആയിട്ട് ലഭിക്കും. ഈ വീക്ക് ഇങ്ങനെ തന്നെ എക്സ്പയർ ആവുകയാണെങ്കിൽ അപ്പോൾ എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇന്ന് കാര്യമായിട്ട് ചേഞ്ചൊന്നും ചെയ്യുന്നില്ല. പ്രോഫിറ്റ് 920 ആണ് ഇപ്പോൾ കറൻ്റ്ലി. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. ടൈം ഇപ്പോൾ 3:17 ആയിട്ടുണ്ട്. മാർക്കറ്റ് ക്ലോസ് ചെയ്യാനായി. ഏകദേശം 18233 ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ഡേ ഹൈ ഒന്ന് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്തതിന് ശേഷം ചെറിയൊരു ഫോളോ വന്നു. അതിനുശേഷം വീണ്ടും ഒരു റിക്കവറി പോലെ തന്നെയാണ് വന്നിട്ടുള്ളത്. നമ്മൾ പൊസിഷൻസ് നോക്കാം. 17900 താഴെയും 18500 മുകളിലുമായിട്ട് തന്നെ നമ്മൾ ഹോൾഡ് ചെയ്തിട്ടുണ്ട്. ഏകദേശം ഒരു 1700 റുപ്പീസിൻ്റെ പ്രോഫിറ്റ് കറൻ്റ്ലി റണ്ണിങ് ആണ്. നമ്മൾ പേ ഓഫ് ചാർട്ട് ഒന്നുകൂടെ നോക്കാം. 86% ആയിട്ട് പ്രോബിലിറ്റി. അതുപോലെ തന്നെ 7920 നമ്മുടെ ക്യാപിറ്റലിൻ്റെ 1% അബവ് ഇപ്പോൾ നമ്മുടെ പ്രോഫിറ്റായിട്ട് കാണിക്കുന്നുണ്ട്. നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് 1% ആണ്. അപ്പോൾ എന്തായാലും പ്രോഫിറ്റ് ഏകദേശം ഒരു 1% എത്തുന്ന സമയത്ത് നമ്മൾ എന്തായാലും എക്സിറ്റ് ചെയ്തിട്ട് മാറും. അപ്പോൾ എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. എന്തായാലും 150.7 തന്നെയാണ് ഹെഡ്ജ് പൊസിഷൻ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് നാളെ നോക്കാം. ഇപ്പോൾ വെനസ്ഡേ ടൈം 10:20 ആയിട്ടുണ്ട്. മാർക്കറ്റിൽ നിന്ന് രാവിലെ നല്ലൊരു ഫോളോ ആണ് ഉണ്ടായത്. ഫസ്റ്റ് ഒരു ചെറിയൊരു കൺസോളിഡേഷൻ വന്നു. അതിനുശേഷം നല്ല 3 റെഡ് ക്യാൻഡിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ 18128 ട്രേഡ് വന്നിരിക്കുന്നത്. എസ് ജി എക്സ് ഉള്ളത് 18167. ഞാൻ എന്തായാലും എൻ്റെ പുട്ട് സൈഡ് ഞാൻ എക്സിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചെറിയൊരു ലോസ് ബുക്ക് ചെയ്തു 2960 rupees. അതുപോലെ തന്നെ ഞാൻ എൻ്റെ കോള് 18500 പ്രോഫിറ്റ് ബുക്ക് ചെയ്തു. 2600 rupees പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ 18400 കോള് ഞാൻ എൻട്രി എടുത്തു 6 rupees. എന്തായാലും വെയിറ്റ് ചെയ്യാണ്. പുട്ട് സൈഡ് ഇപ്പോൾ ഞാൻ എൻട്രി ഒന്നും എടുക്കുന്നില്ല. കുറച്ചുകൂടെ ഒന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം പുട്ട് സൈഡിൽ അത്യാവശ്യം പ്രീമിയം കിട്ടുന്ന സമയത്ത് എൻട്രി എടുക്കാമെന്നുള്ളതാണ് വിചാരിക്കുന്നത്. ഇതാണ് നമ്മൾ പേ ഓഫ് ചാർട്ട്. പുട്ട് സൈഡിൽ എൻട്രി ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് പേ ഓഫ് ചാർട്ടിൻ്റെ ഷേപ്പ് അങ്ങനെ കാണിക്കുന്നത്. പ്രോബിലിറ്റി 90%, കാരണം കോൾ സൈഡ് മാത്രമേ നമുക്ക് എൻട്രി ഉള്ളൂ. മാക്സിമം പ്രോഫിറ്റ് കാണിക്കുന്നത് 4000 ആണ്.
പ്രോഫിറ്റ് അത്യാവശ്യം കുറഞ്ഞിട്ടുണ്ട്, കാരണം നമ്മൾ ഫുഡ് സൈഡിൽ ലോസാണ് ബുക്ക് ചെയ്തത്. 1.14% ആണ് ഇപ്പോഴും പെർസെൻറ്റേജ് വൈസ് കാണിക്കുന്നത്, കാരണം നമ്മുടെ കോൾ സൈഡിൻ്റെ ക്യാപിറ്റലിൻ്റെ 1.14% നമ്മളെന്തായാലും നമ്മുടെ ക്യാപിറ്റലിൽ ബാലൻസ് ഉണ്ട്. അപ്പോൾ എന്തായാലും വെയിറ്റ് ചെയ്തതിന് ശേഷം ഫുഡ് സൈഡിൽ എൻട്രിയെ പറ്റി നമുക്ക് നോക്കാം. ഇപ്പോൾ 1520 പ്രോഫിറ്റ് റണ്ണിങ് ആണ്, കാരണം ഇന്നലെ ഏകദേശം 2000 പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ എന്തായാലും വെയിറ്റ് ചെയ്തതിന് ശേഷം ഫുഡ് സൈഡ് നോക്കാം. ഇപ്പോൾ ഒരു ചെറിയൊരു വി ഷേപ്പ് റിക്കവറി വന്നിട്ടുണ്ട്, 10:35 ആണ് ടൈം ഇപ്പോൾ. ഫോളിന് ശേഷം ഒരു ചെറിയൊരു റിക്കവറി 18161 എത്തിയിട്ടുണ്ട് നിഫ്റ്റി. ഞാൻ ഇതിൻ്റെ ഫുഡ് സൈഡ് എൻട്രി എടുത്തിട്ടുണ്ട്, 17900 ഞാൻ വീണ്ടും എൻട്രി എടുത്തത്, 7 rupees എൻട്രി എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ചെറിയൊരു ലൂസ് റണ്ണിങ് ആണ് കറൻ്റ്ലി, പക്ഷേ നമ്മുടെ ഇന്നലത്തെ പ്രോഫിറ്റ് ആഡ് ചെയ്യുന്ന സമയത്ത് നമ്മളിപ്പോൾ പ്രോഫിറ്റബിൾ ആണ്. മാക്സിമം പ്രോഫിറ്റ് 8000, ക്യാപിറ്റലിന് 1.13%, അതുപോലെ തന്നെ പ്രോബിലിറ്റി 80% ആയിട്ടുണ്ട്. നമ്മുടെ പേ ഓഫ് ചാർട്ട് 1600 ആണ് നമ്മുടെ ഇപ്പോഴത്തെ കറണ്ട് പ്രോഫിറ്റ് ഓഫ് ദ വീക്ക്. എന്തായാലും വെയിറ്റ് ചെയ്യാം, ഒന്നുകൂടെ വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ബാക്കി എൻട്രീസ് നോക്കാം. ടൈം 3:30 ആയിട്ടുണ്ട്. ഇന്നത്തെ നിഫ്റ്റി ടൈം നല്ലൊരു ഫോൾ വന്നിട്ടുണ്ടായിരുന്നു, അതിനുശേഷം വീണ്ടും ഒരു റിക്കവറി വന്നിട്ടുണ്ട്. അതിന് മുമ്പും ചെറിയൊരു ഫോളിന് റിക്കവറി വന്നു. എന്തായാലും ഞാൻ എൻ്റെ 17900 ലോസാണ് ബുക്ക് ചെയ്തത്. അതിന് മുമ്പ് ഞാൻ കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, 500 നിന്ന് 350 ഞാൻ ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. 350 ചെറിയൊരു പ്രോഫിറ്റ് ബുക്ക് ചെയ്തു. അതുപോലെ തന്നെ ഞാൻ എൻ്റെ 17900 ഈ വലിയ ഫോൾ വന്ന സമയത്ത് ഞാൻ ലോസ് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഏകദേശം ഒരു 9000 ലോസ് 17900 മാത്രം ബുക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞാൻ 18350 ഒരു ചെറിയ പ്രോഫിറ്റും 18500 ഒരു 2900 പ്രോഫിറ്റും ബുക്ക് ചെയ്തു. അതുപോലെ തന്നെ എനിക്കിപ്പോൾ 18250 ഒരു 5000 പ്രോഫിറ്റ് ഉണ്ട്, കാരണം ഞാനത് എൻട്രി എടുത്തത് 16 rupees. ഇതൊന്ന് ഞാൻ റെക്കോർഡ് ചെയ്യാൻ വിട്ടുപോയതാണ്. ഇപ്പോൾ ഒരു 160 ലോസാണ് റണ്ണിങ്. ടൈം എന്തായാലും മാർക്കറ്റ് എന്തായാലും ക്ലോസ് ചെയ്യാനായിട്ടുണ്ട്. നമ്മൾ പേ ഓഫ് ചാർട്ട് നോക്കാം. എൻ്റെ ഹെഡ്ജ് പൊസിഷൻ താഴേക്ക് 100 ആണ്, അതുകൊണ്ടാണ് നമ്മുടെ പേ ഓഫ് ചാർട്ടിനകത്ത് മാക്സിമം ലോസ് ഫുഡ് സൈഡിലേക്ക് കുറവ് കാണിക്കുന്നത്. അൺഎക്സ്പെക്റ്റഡ് മൂവ്സ് എന്തെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ മാക്സിമം ലോസ് കുറക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് ഫുഡ് സൈഡിൽ ഞാൻ ഹെഡ്ജ് പൊസിഷൻ 150 നിന്ന് 100 മാറ്റിയിട്ടുള്ളത്. ഇപ്പോൾ മാക്സിമം പ്രോഫിറ്റ് കാണിക്കുന്നത് 10,608 ആണ്, 1.53%. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് നാളത്തെ എക്സ്പയറി ഡേ ട്രേഡ് എങ്ങനെയാവുന്നുള്ളതും കൂടെ നോക്കിയതിന് ശേഷം നമ്മുടെ മാക്സിമം പ്രോഫിറ്റ് 1% എത്തുന്ന സമയത്ത് എൻട്രിയിൽ നിന്നും എക്സിറ്റ് ചെയ്യാമെന്നുള്ളതാണ് ഞാൻ ഇപ്പോൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ടൈം 3:24 ആയി. എസ് ജി എക്സ് നിൽക്കുന്ന 18090. അപ്പോൾ എന്തായാലും നാളെ നമുക്ക് നോക്കാം. അങ്ങനെ തേഴ്സ്ഡേ എക്സ്പയറി ഡേ ആണ്. ഇന്ന് ഇപ്പോൾ സമയം 10:20 ആവാനായിട്ടുണ്ട്. നിഫ്റ്റി ചെറിയൊരു ഗ്യാപ്പ് അപ്പിലാണ് ഓപ്പൺ ചെയ്തത്. നമ്മൾ ഇന്നലെ ഒരു ഗ്യാപ്പ് ഡൗൺ ആണ് എക്സ്പെക്ട് ചെയ്തത്, അതുകൊണ്ടാണ് നമ്മൾ താഴെ ഷിഫ്റ്റ് ചെയ്ത് 850 മാറ്റിയിരുന്നത്. പക്ഷേ ഇന്നൊരു ചെറിയ ഗ്യാപ്പ് അപ്പിലാണ് ഓപ്പൺ ചെയ്തത്. പക്ഷേ ഫസ്റ്റ് 5 ക്യാൻഡിൽ തന്നെ ഒരു ബുളിഷ് മൂവ്മെൻറ്റ് തന്നു. ആ ടൈമിൽ ഞാൻ എന്തായാലും എൻ്റെ പുട്ട് സൈഡ് ഞാൻ എക്സിറ്റ് ചെയ്തിട്ടുണ്ട്. 2 rupees 20 paisa എക്സിറ്റ് ചെയ്തത്. അതുപോലെ തന്നെ ഹെഡ്ജ് പൊസിഷൻ 1 rupee 10 paisa എക്സിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി എനിക്ക് എന്തായാലും കോൾ പൊസിഷൻ മാത്രമേ ബാക്കിയുള്ളൂ. ഞാൻ ഒന്നുകൂടെ വെയിറ്റ് ചെയ്തതിന് ശേഷം എക്സിറ്റ് ചെയ്യുന്നുള്ളൂ, കാരണം അതിന് ഇപ്പോൾ 5 rupees ഉണ്ട്. അപ്പോൾ എന്തായാലും അതിനകത്ത് പ്രീമിയം നമുക്ക് കുറച്ചുകൂടെ കിട്ടാനുണ്ട്. അപ്പോൾ ഇനി നിങ്ങളുടെ കാണാം പ്രോഫിറ്റ്. ഇപ്പോൾ 7000 പ്രോഫിറ്റ് ഇപ്പോൾ കറൻ്റ് റണ്ണിങ് ആണ് ഈ വീക്ക്. പൊസിഷൻ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് 9000 പ്രോഫിറ്റ് ഉണ്ട്, കാരണം അതിനകത്ത് ഇന്നലെ നമ്മളൊരു 2000 ലോസിലാണ് നമ്മൾ ഈ വീക്ക് ഇപ്പോൾ കറൻ്റ് റണ്ണിങ്. അപ്പോൾ അതുകൊണ്ടാണ് ഒരു 7000 ഈ വീക്ക് ഓൺ വീക്ക് പ്രോഫിറ്റ് ആയത്. ഇപ്പോൾ ടൈം 3 കഴിഞ്ഞിട്ടുണ്ട്, 5 ഞാൻ ഇന്ന് പേഴ്സണൽ റീസൺസ് കാരണം എനിക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഫോണിലായിരുന്നു എൻ്റെ പൊസിഷൻസ് നോക്കിയിട്ടുണ്ടായിരുന്നത്. നിഫ്റ്റി നിന്ന് നല്ലൊരു ഫോളാണ് വന്നത്. നമ്മളെന്തായാലും രാവിലെ തന്നെ 17850 നമ്മൾ എക്സിറ്റ് ചെയ്ത് എന്തുകൊണ്ട് നന്നായി, കാരണം ഏകദേശം 17892 നമ്മുടെ
നിഫ്റ്റി താഴേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ എൻ്റെ പൊസിഷൻസ് എല്ലാം എക്സിറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം 12,560 റുപ്പീസിൻ്റെ പ്രോഫിറ്റ് നമുക്ക് ഈ വീക്ക് കിട്ടിയിട്ടുണ്ട്. ഇന്നലത്തെ ഒരു 2,000 റുപ്പീസിൻ്റെ ലോസ് കുറച്ചാൽ തന്നെ ഈ വീക്ക് 10,000 റുപ്പീസിൻ്റെ പ്രോഫിറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ റെക്കോർഡ് ചെയ്തത് സമയം കുറച്ച് ലേറ്റായി പോയി, അതുകൊണ്ടാണ്. അപ്പോൾ എന്തായാലും നമുക്ക് പ്രോഫിറ്റാണ് വീക്ക് കിട്ടിയത്. എന്തായാലും നെക്സ്റ്റ് വീക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.